ഹായ് ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് TDS പാർട്ട് 4 ആണ് നമ്മൾ ഇതിനു മുൻപേ പറഞ്ഞ TDS 194Q അതായത് പർച്ചേസ് TDS TDS ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൾറെഡി ഇതിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ് അതും അതേപോലെ തന്നെ 206C സബ്സെക്ഷൻ 1H അതായത് TCS on sale of goods. ഒന്നാമത്തേത് 194Q TDS on purchase of goods. രണ്ടാമത്തേത് ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത കേസാണ് TCS on sale of goods 206C സബ്സെക്ഷൻ 1H. ഇപ്പോൾ റീസന്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായ സംശയം ആണ് ഈ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞു 2020-21 വരുമ്പോഴേക്ക് ഏപ്രിൽ തൊട്ടിട്ട് കഴിഞ്ഞ വർഷം TCS കളക്ട് ചെയ്ത പാർട്ടിയിൽ നിന്ന് ഈ വർഷം ഏപ്രിൽ തൊട്ടിട്ടും കണ്ടിന്യൂസ് ആയിട്ട് TCS കളക്ട് ചെയ്യണോ എന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം ആ സംശയം പറഞ്ഞു തീർക്കുക അതായത് ഈ ക്ലാസ് ആക്ച്വലി നമ്മുടെ 194Q 206C 1H തമ്മിലുള്ള ഒരു കമ്പാരിസണും ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ ഈ രണ്ട് സെക്ഷനും വരികയാണെങ്കിൽ ഹൂ ഈസ് റെസ്പോൺസിബിൾ ടു ഡിഡക്ട് ഓർ കളക്ട് ടാക്സ് എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ സബ്ജക്ട് പക്ഷെ അതിനു മുമ്പേ തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് റീസെന്റ് ആയിട്ട് ആള് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഈ TCS കഴിഞ്ഞ കൊല്ലം കളക്ട് ചെയ്ത പാർട്ടിയിൽ നിന്നും തുടർച്ചയായി ഈ ഏപ്രിൽ തൊട്ട് ഈ സാമ്പത്തിക വർഷവും കണ്ടിന്യൂസ് ആയിട്ട് കളക്ട് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ ഈ വർഷം ആ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്ത റൂളുകൾ വെച്ച് ചെക്ക് ചെയ്തിട്ടാണോ ആ കളക്ട് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എന്നുള്ള സംശയങ്ങളുണ്ട് അതായത് പല ആൾക്കാരും ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഏപ്രിലും TCS കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സംശയം വന്ന കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിൽ ഈ വീഡിയോയിലൂടെ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാണ് ഈ TCS റൂള് എവറി ഇയർ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓരോ സാമ്പത്തിക വർഷവും ആ അതിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് വേണം TCS കളക്ട് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ കഴിഞ്ഞ വർഷം TCS കളക്ട് ചെയ്ത ഒരു പാർട്ടി ആയതുകൊണ്ട് അതേ പാർട്ടിയിൽ നിന്ന് ഈ വർഷത്തിന്റെ ഏപ്രിൽ തൊട്ട് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം തൊട്ട് തന്നെ TCS കളക്ട് ചെയ്യാം എന്നല്ല റൂള് അതുകൊണ്ട് വളരെയധികം മനസ്സിലാക്കുക കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ വളരെ ക്ലാരിറ്റിയിൽ പറഞ്ഞതാണ് എന്നെങ്കിലും പല ആൾക്കാരും ഇപ്പോഴും അത് സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ക്ലാരിറ്റി വരുത്തുകയാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയ അതേ സെയിം റൂള് ഈ വർഷവും അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഏതെല്ലാം രണ്ട് കണ്ടീഷൻസ് ഒന്ന് ആ 10 crore കണ്ടീഷൻ രണ്ട് 50 lakh കണ്ടീഷൻ അതായത് 10 crore കണ്ടീഷൻ എന്ന് പറയുന്നത് ടേൺ ഓവർ 10 crore അതിന് പ്രീവിയസ് ആയിട്ടുള്ള സാമ്പത്തിക വർഷത്തിൽ 10 crore മുകളിൽ ടേൺ ഓവർ പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അതൊരു കണ്ടീഷൻ പിന്നെ റണ്ണിങ് സാമ്പത്തിക വർഷത്തിൽ 50 lakh മുകളില് സെയിൽസ് കൺസിഡറേഷൻ പാർട്ടിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ രണ്ട് കണ്ടീഷൻ ഈ രണ്ട് കണ്ടീഷൻ ഈ വർഷവും അപ്ലൈ ചെയ്യണം ഈ രണ്ട് കണ്ടീഷനും ഓക്കെ ആകുന്നുണ്ടെങ്കിൽ മാത്രമേ ക്യുമുലേറ്റീവ്ലി ഓക്കെ ആകുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യണ്ടു TCS കളക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടീനെ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ TCS കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ തൊട്ടിട്ട് അവരിൽ നിന്ന് TCS കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം ഇനി നമ്മൾ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മളിപ്പോൾ സംസാരിച്ച TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സും സെക്ഷൻ 206 സബ്സെക്ഷൻ 1H എന്ന സെക്ഷനും നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ TDS ഓൺ പർച്ചേസ് ഗുഡ്സ് അത് വരുന്ന ഫസ്റ്റ് ജൂലൈയിൽ അപ്ലൈ ആവുന്നത്ര TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് 1/10/2020 അപ്ലൈ ആയി കഴിഞ്ഞതാണ് ഇത് രണ്ടും അതായത് ഈ ജൂലൈയിൽ TDS ഓൺ പർച്ചേസ് ഗുഡ്സും കൂടി പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഇത് രണ്ടും അധിക സമയങ്ങളിൽ ചിലപ്പം ഒരേ ട്രാൻസാക്ഷന്റെ മുകളിൽ വരാൻ ചാൻസസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആരാണ് TCS കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ TDS ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനാവോ ബയറാണോ സെല്ലറാണോ എന്നുള്ളതാണ് മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഓക്കെ നോക്കുക കമ്പാരിസൺ 6 points 6 മെയിനായിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പോയിന്റ് ഒന്ന് ഫസ്റ്റ് കോളത്തിൽ TDS ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ് 194Q സെക്കൻഡ് കോളത്തിൽ TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് 206C സബ്സെക്ഷൻ 1H ഇനി ഒന്നാമത്തെ പോയിന്റ് ഡിഫറൻസ് കമ്പാരിസൺ നോക്കുമെന്ന് ഹൂ ഈസ് ലയബിൾ ടു ഡിഡക്ട് ഫോർ കളക്ട് ടാക്സ് ഈ 194Q ആരാണ് ഡിഡക്ട് ചെയ്യേണ്ടത് പർച്ചേസറാണ് ഇനി സെക്കൻഡ് 206C ആരാണ് കളക്ട് ചെയ്യേണ്ടത് സെല്ലറാണ് ക്ലിയർ
ഇനി ത്രെഷോൾഡ് ത്രെഷോൾഡ് 50 ലാക്ക് തന്നെയാണ് ഇതുപോലെ തന്നെ 10 കോടിയുടെ കണ്ടീഷനും രണ്ടിലും സെയിം തന്നെയാണ് ത്രെഷോൾഡും സെയിം തന്നെയാണ് റേറ്റും സെയിം തന്നെയാണ് 0.1% 0.1% ദാറ്റ് ഈസ് 0.1% 0.1% റേറ്റ് സെയിം തന്നെയാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കമ്പാരിസൺ നോക്കുക എമൗണ്ട് ഓൺ വിച്ച് ടാക്സ് ടു ബി ഡിഡക്റ്റഡ് ബൈ കളക്റ്റഡ് അതായത് ടിഡിഎസ് ആണെങ്കിൽ 194Q ആണെങ്കിൽ ഏത് എമൗണ്ടിന്റെ മുകളിലാണ് കട്ട് ചെയ്യേണ്ടത് ഓൺ ദ എമൗണ്ട് ഓഫ് പർച്ചേസ് ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 50 ലാക്സ് അതായത് ഈ പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയാണ് 194Q ഡിഡക്ട് ചെയ്യുന്നത് അവരെന്താണ് ടോട്ടൽ പർച്ചേസിൽ നിന്ന് 50 ലാക്ക് കിഴിച്ചതിന് ശേഷം അതിന് മുകളിൽ വരുന്ന എമൗണ്ടിന്റെ മുകളിലാണ് ഏത് ഡിഡക്ട് ചെയ്യേണ്ടത് 194Q അപ്ലൈ ചെയ്യേണ്ടത് പെർസെന്റ് എത്രയാ 0.1% ക്ലിയർ അതായത് 194Q ല് ടോട്ടൽ പർച്ചേസിൽ നിന്ന് എക്സംപ്റ്റഡ് എമൗണ്ട് ആയ 50 ലാക്ക് കിഴിച്ചതിന് ശേഷം വരുന്നത് സപ്പോസ് 55 ലക്ഷം ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് 50 ലക്ഷം ത്രെഷോൾഡ് എക്സംപ്റ്റഡ് ആ ഏരിയ കിഴിച്ചു കഴിഞ്ഞാൽ വരുന്നത് 5 ലാക്ക് ആണ് ആ 5 ലാക്കിന്റെ മുകളിലാണ് 0.1% ഡിഡക്ട് ചെയ്യേണ്ടത് ഇനി TCS ഓൺ സെയിലോ കുറിച്ച് 206C ഇതിന്റെ മുകളിലാണ് ഓൺ ദ എമൗണ്ട് ഓഫ് സെയിൽസ് കൺസിഡറേഷൻ ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 50 ലാക്ക് ഇവിടെ സെയിൽ നടന്നതിന് ശേഷം സെയിൽസ് കൺസിഡറേഷൻ കിട്ടും ആ സെയിലിന്റെ മുകളിൽ കിട്ടുന്ന എമൗണ്ട് സെയിൽസ് കൺസിഡറേഷൻ അത് അതിന്റെ അകത്ത് 50 ലാക്ക് എക്സംപ്റ്റഡ് ഉണ്ട് ആ ത്രെഷോൾഡ് ഭാഗം ഉണ്ട് അതിന്റെ മുകളിൽ പോകുന്ന ഭാഗം ആ അതിന്റെ അകത്ത് 50 കഴിച്ചിട്ട് 5 ലാക്കിന്റെ ആ നെറ്റ് സെയിൽസ് കൺസിഡറേഷന്റെ മുകളിലാണ് ഈ റേറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് TCS കളക്ട് ചെയ്യേണ്ടത് ടാക്സ് കളക്ട് ചെയ്യേണ്ടത് ഓക്കെ അതാണ് മെയിൻ ഒരു പോർഷൻ അതായത് 194Q ഏത് എമൗണ്ടിന്റെ മുകളിലാണ് 206C ഏതിന്റെ എമൗണ്ടിലാണ് TCS ഓൺ സെയിലോ കുറിച്ച് ഏതിന്റെ മുകളിലാണ് TDS ഓൺ പർച്ചേസ് കുറിച്ച് ഏത് എമൗണ്ടിന്റെ മുകളിലാണെന്ന് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം ഈ പോയിന്റ് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം ഇനി ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുന്നേ രണ്ട് ക്ലാസ്സിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് TDS 194Q എന്ന് പറയുന്നത് എറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് ഓർ പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ആ എൻട്രി അവരുടെ പേരിൽ ക്രെഡിറ്റ് കാണിക്കുക അല്ലെങ്കിൽ പേ ചെയ്യുന്നത് ഏതാണോ ഫസ്റ്റ് നടക്കുന്നത് ആ സമയത്താണ് 194Q TDS ഓൺ പർച്ചേസ് കുറിച്ച് ഡിഡക്ട് ചെയ്യേണ്ടത് എന്നാൽ TCS 206C 1H എന്ന് പറയുന്നത് എറ്റ് ദ ടൈം ഓഫ് റിസീപ്റ്റ് കിട്ടുന്ന മാത്രയിലാണ് ഏത് കളക്ട് ചെയ്യേണ്ടത് TCS കളക്ട് ചെയ്യേണ്ടത് അതായത് സെയിൽസ് കൺസിഡറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ 55 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷം കിട്ടുന്നത് 60 ലക്ഷം കിട്ടുമ്പോഴാണ് അതിന്റെ അകത്ത് നിന്ന് 50 ലാക്ക് എക്സംപ്റ്റഡ് ഒഴിവാക്കിയിട്ട് 10 ലാക്കിന്റെ മുകളിൽ നമ്മൾ ഈ 0.1% അപ്ലൈ ചെയ്തുകൊണ്ട് TCS കളക്ട് ചെയ്യുന്നത് അപ്പൊ മനസ്സിലാക്കണം ഇത് ക്രെഡിറ്റ് ഓർ പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ഇത് അറ്റ് ദ ടൈം ഓഫ് റിസീപ്റ്റ് ഓക്കെ ഇനി പ്രിഫറൻസ് പർച്ചേസർ ഈസ് ഫസ്റ്റ് ലയബിൾ ടു ഡിഡക്ട് ദ ടാക്സ് ഇഫ് ദ ട്രാൻസാക്ഷൻ കുഡ് ബി സബ്ജക്ട് ടു ബോത്ത് പ്രൊവിഷൻ ഒരു ട്രാൻസാക്ഷന്റെ മുകളിൽ 194Q 206C 1H വരികയാണെങ്കിൽ ആര് ഫസ്റ്റ് കട്ട് ചെയ്യാൻ ഡിഡക്ട് ചെയ്യാൻ ബാധ്യതനാണ് പർച്ചേസർ ഈസ് ഫസ്റ്റ് ലയബിൾ ടു ഡിഡക്ട് ദ ടാക്സ് ഇഫ് ദ ട്രാൻസാക്ഷൻ കുഡ് ബി സബ്ജക്ട് ടു ബോത്ത് പ്രൊവിഷൻ പർച്ചേസർ ആണ് ഫസ്റ്റ് ലയബിൾ ഇനി ഇപ്പൊ സെല്ലറിന്റെ കേസിൽ എന്താണ് TCS-ന്റെ അത് വരുന്നത് സെല്ലർ ഷാൽ ബി ലയബിൾ ടു കളക്ട് ദ ടാക്സ് ഓൺലി ഇഫ് ദ പർച്ചേസർ ഈസ് നോട്ട് ലയബിൾ ടു ഡിഡക്ട് ദ ടാക്സ് ഓർ പർച്ചേസർ ഫെയിൽഡ് ടു ഡിഡക്ട് ദ ടാക്സ് ഈ അവസരങ്ങളിൽ ഈ രണ്ട് അവസരങ്ങളിലും മാത്രമേ ഒരേ ട്രാൻസാക്ഷന്റെ മുകളിൽ ഇത് രണ്ടും അപ്ലൈ ആകുന്നുണ്ടെങ്കിൽ TCS അതായത് സെല്ലർക്കുള്ള ബാധ്യത എന്ന് പറയുന്നത് പർച്ചേസർ ആണ് ഫസ്റ്റ് ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥൻ അവർക്ക് ലയബിൾ ആകുന്നില്ലെങ്കിലും അവര് ഡിഡക്ട് ചെയ്യാൻ ഫെയിലിയർ ആയ ആ അവസരത്തിലും മാത്രമേ സെല്ലർ ഡിഡക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ കൂടി നോക്കുമ്പോഴേക്ക് നമുക്കിത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഒരേ ട്രാൻസാക്ഷന്റെ മുകളിൽ ഇത് തമ്മിലുള്ള കമ്പാരിസൺ എന്താണ് വ്യത്യാസം എന്താണ് ഒരേ ട്രാൻസാക്ഷന്റെ മുകളിൽ വരുമ്പം ആര് ഫസ്റ്റ് ആക്ട് ചെയ്യണം ആര് ആക്ട് ചെയ്യേണ്ട എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ കൂടി നമുക്ക് മനസ്സിലാക്കാം നോക്കുക എക്സാമ്പിള് ഇവിടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 സിറ്റുവേഷൻ പറയുന്നുണ്ട് സിറ്റുവേഷൻ 1 സിറ്റുവേഷൻ 2 സിറ്റുവേഷൻ 3 ടേൺ ഓവർ ഓഫ് സെല്ലർ നമ്മൾ പ്രീവിയസ് ഇയറിന്റെ ടേൺ ഓവർ പറയുന്നു അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ഒരു 10 ക്രോറിന്റെ കണ്ടീഷൻ ആണല്ലോ അത് അപ്ലൈ ചെയ്ത് നോക്കാം ടേൺ ഓവർ ഓഫ് സെല്ലർ ഫസ്റ്റ് സിറ്റുവേഷനിൽ 12 കോടിയാണ് സെക്കൻഡ് സിറ്റുവേഷനിൽ 6 കോടിയാണ് തേർഡ് സിറ്റുവേഷനിൽ 12 കോടിയാണ് ഇനി ടേൺ ഓവർ ഓഫ് ബയർ ഫസ്റ്റ് സിറ്റുവേഷനിൽ 6 കോടിയാണ് സെക്കൻഡ് സിറ്റുവേഷനിൽ 12 കോടിയാണ് തേർഡ് സിറ്റുവേഷനിൽ 12 കോടിയാണ് നോക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ 1-ാമത്തെ സിറ്റുവേഷനിൽ സെല്ലർക്ക് 12 കോടി ഉണ്ട് അപ്പൊ 10 ക്രോറിന്റെ മുകളിലായതുകൊണ്ട് ഇവിടെ സെല്ലർ ലയബിൾ ആണ് ഇവിടെ 6 ക്രോറേ ബയർക്കുള്ളൂ ഇവിടെ ബയർ ലയബിൾ അല്ല
അപ്പൊ സെക്കൻഡ് സിറ്റുവേഷനിൽ 6 crore ആണ് സെല്ലർക്കുള്ളത്, 12 crore ആണ് ബയർക്കുള്ളത്. ഇവിടെ സെല്ലർക്ക് 6 crore മാത്രമേ ഉള്ളൂ, സെല്ലർ ലയബിൾ അല്ല. ഇവിടെ ബയർ 12 crore ഉണ്ട്, ബയർ ലയബിൾ ആണ്. ഇനി തേർഡ് സിറ്റുവേഷൻ, രണ്ടാളും 12 crore ആണ്. സെല്ലർക്ക് ടേൺഓവർ 12 crore ഉണ്ട്, അതേസമയം ബയറും 12 crore തന്നെയുണ്ട്. ഇവിടെ രണ്ടുപേരും ലയബിൾ ആണ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ 12 crore സെല്ലർക്ക് മാത്രമാണെങ്കിൽ TCS കളക്ഷൻ ആയിരിക്കും വരിക. ഇവിടെ 6 crore സെല്ലർക്കേ ഉള്ളൂ, 6 crore മാത്രമേ സെല്ലർക്കുള്ളൂ, ബയർക്ക് 12 crore ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 194Q ആയിരിക്കും വരിക. ഇവിടെ രണ്ടുപേരും എലിജിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ബോത്ത് രണ്ടുപേർക്കും വരും, അവിടെയും 194Q ആണ്, അതായത് പർച്ചേസർക്കാണ് ഫസ്റ്റ് ലയബിലിറ്റി വരുന്നത്. നോക്കുക ഇതേ സംഭവം വിച്ച് പ്രൊവിഷൻ ഈസ് ആപ്ലിക്കബിൾ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ 206C 1H ആപ്ലിക്കബിൾ, ഇനി സെക്കൻഡ് കേസിൽ 194Q ആപ്ലിക്കബിൾ, സെക്കൻഡിൽ ബോത്ത് പ്രൊവിഷൻസ് ആർ ആപ്ലിക്കബിൾ. എന്നിരുന്നാലും ഏതാണ് വരിക, 194Q തന്നെയാണ് ഇവിടെ ഫസ്റ്റ്, അതായത് പർച്ചേസർക്കാണ് ഫസ്റ്റ് ലയബിൾ. അപ്പൊ നോക്കുക ഇനി അടുത്തത് സെയിൽ ഓഫ് ഗുഡ്സ്. ഈ രണ്ട് കണ്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഡാറ്റാസ് തന്നിരിക്കുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് 3 crore ഈച്ച് ആണ്, മൂന്ന് സിറ്റുവേഷനിൽ 3 crore ആണ്. ഇനി സെയിൽ കൺസിഡറേഷൻ ഡ്യൂറിംഗ് ദ ഇയർ 1 crore ഈച്ച് ആണ്, മൂന്ന് സിറ്റുവേഷനിലും 1 crore വീതമാണ് കിട്ടിയിരിക്കുന്നത്. ഹൂ ഈസ് ലയബിൾ ടു ഡിഡക്ട് ഓർ കളക്ട് ടാക്സ്? ഒന്നാമത്തേൽ നമ്മൾ പറഞ്ഞ സെല്ലർ ആണ്, അതായത് 12 crore ഉണ്ട്, ഇവിടെ 6 crore ഉള്ളൂ. ഇനി സെക്കൻഡിൽ ബയർ ആണ്, ഇവിടെ സെല്ലർക്ക് 6 crore 2nd scenario 6 crore ഉള്ളൂ, ഇവിടെ 12 crore ഉണ്ട്. തേർഡിൽ രണ്ടുപേരും ലയബിൾ ആണ്, ബോത്ത് പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആണ്, പക്ഷെ റൂള് പ്രകാരം 194Q അതായത് പർച്ചേസർ ആണ് ഫസ്റ്റ് ലയബിൾ, അതുകൊണ്ട് തന്നെ ബയർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആയി. ഇനി റേറ്റ് എല്ലാ സിനാരിയോയിലും എല്ലാ സിറ്റുവേഷനിലും ഒന്ന് തന്നെയാണ്, 0.1%, 0.1%, 0.1%. എമൗണ്ട് ഓൺ വിച്ച് ടാക്സ് ഡിഡക്റ്റഡ് ഓർ കളക്റ്റഡ്, അതായത് ഇവിടെ 50 lakh ആണ് വരിക. 50 lakh എങ്ങനെയാ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ റിസീപ്റ്റ് സെയിൽസ് കൺസിഡറേഷൻ കിട്ടിയിരിക്കുന്നത് 1 crore ആണ്. അതിൽ നിന്ന് ത്രെഷോൾഡ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള 50 lakh കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി വരുന്ന 50 lakh മുകളിലാണ് ഈ 0.1% റേറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സെക്കൻഡിൽ 2.5 crore 2.5 crore ആണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് പർച്ചേസ്, ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് പറഞ്ഞിട്ടുണ്ട്, ഒരു പാർട്ടിയുടെ സെയിൽ ഓഫ് ഗുഡ്സ് ഓപ്പോസിറ്റ് പാർട്ടിയുടെ പർച്ചേസറുടെ എന്തായിരിക്കും, പർച്ചേസ് ആയിരിക്കും. ഒരു പാർട്ടിയുടെ സെയിൽ ഓപ്പോസിറ്റ് പാർട്ടിയുടെ പർച്ചേസ് ആയിരിക്കും. ഇവിടെ രണ്ട് സ്ഥലത്തും 3 crore ആണ്. ആ 3 crore നിന്ന് എക്സംപ്റ്റഡ് 50 lakh കഴിച്ചു കഴിഞ്ഞാൽ 2.5 crore വരും, 2.5 crore വരും, 2.5 crore വീതം വരും. അപ്പൊ അതിന്റെ മുകളിലാണ് 0.1% 25,000, 0.1% 25,000 എടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ടാക്സ് എമൗണ്ട് ടു ബി ഡിഡക്റ്റഡ് ഓർ കളക്ടഡ് വരുന്നത്, 5,000, 25,000, 25,000. ഈ മൂന്ന് സിറ്റുവേഷനും നോക്കുക. വിച്ച് പ്രൊവിഷൻ ഈസ് ആപ്ലിക്കബിൾ? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫസ്റ്റ് സിറ്റുവേഷനിൽ 206C 1H എന്ന പ്രൊവിഷനാണ്, അതായത് TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ രണ്ടിലും, അതായത് രണ്ടാമത്തേലും 194Q ആണ് TDS ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ്, മൂന്നാമത്തേലും 194Q ആണ്, ബോത്ത് പ്രൊവിഷൻ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പർച്ചേസർ ആണ് ഫസ്റ്റ് ലയബിൾ, അതുകൊണ്ട് 194Q ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പാരിസൺ പോയിന്റ് വളരെ മൈന്യൂട്ടായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് കേട്ടിട്ട് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ എക്സാമ്പിളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തമ്മിലുള്ള വ്യത്യാസവും. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ബോത്ത് പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആവുന്ന ഒരു ട്രാൻസാക്ഷന്റെ മുകളിൽ ആപ്ലിക്കബിൾ ആവുന്ന സിറ്റുവേഷനിൽ ആരാണ് ഫസ്റ്റ് ആക്ട് ചെയ്യേണ്ടത്, ടാക്സ് ഡിഡക്ട് ചെയ്യുക വേണ്ടത്, ടാക്സ് കളക്ട് ചെയ്യുക വേണ്ടത്, അതായത് പർച്ചേസർ ആണോ സെല്ലർ ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ആൾ ലാസ്റ്റ് ദിവസങ്ങളിൽ ഡിസ്കഷൻ ഉണ്ടായതാണ്, ഒരേ ട്രാൻസാക്ഷന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ആരാണ് ഫസ്റ്റ് പിടിക്കേണ്ടതെന്നുള്ള വലിയൊരു കൺഫ്യൂഷൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഒരു ബിഗ് പ്രോബ്ലം ആയിരുന്നു. പക്ഷേ ഇത് ഇവിടെ ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞു ഇവിടെ നിർത്തുന്നു. താങ്ക്സ്.